തിരൂർ അർബൻ സഹകരണ ബാങ്ക്, സിറ്റി ജംഗ്ഷൻ, തിരൂർ. നമസ്കാരം, ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വർഷം തോറും നടത്തി വരാറുള്ള തീയാട്ടുത്സവം ഇത്തവണയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തും. ഉത്സവ നടത്തിപ്പ് കമ്മിറ്റി ചേർന്ന യോഗത്തിലാണ് തീയാട്ടുത്സവം നടത്താൻ തീരുമാനമായത്. ഉത്സവങ്ങളുടെ നാടായ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വർഷം തോറും നടത്തി വരാറുള്ള തീയാട്ടുത്സവം ഇത്തവണയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചടങ്ങുകൾ മാത്രമായി നടത്തുവാൻ തീരുമാനിച്ചതായി തിരൂർ തഹസിൽദാർ ഉണ്ണി പറഞ്ഞു. ഈ വർഷത്തെ വൈരങ്കോട് ഉത്സവം നടത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നതിന് ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ദേവസ്വം കമ്മിറ്റി ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ തഹസിൽദാർ എന്ന നിലക്ക് ഞാനും തിരൂർ SHO അതേപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, പഞ്ചായത്ത് അധികൃതർ, പിന്നെ മറ്റു കമ്മിറ്റി അംഗങ്ങളും പിന്നെ ആഘോഷ കമ്മിറ്റി അതേപോലെ തന്നെ വരവ് കമ്മിറ്റികൾ ഇവരുടെ എല്ലാം പ്രതിനിധികളും നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ പങ്കെടുത്തിട്ട് ആ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിങ്ങിൽ എങ്ങനെ ഈ പ്രാവശ്യത്തെ ഉത്സവം നടത്തണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാം തന്നെ ഈ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഏത് രൂപത്തിൽ ഉത്സവം നടത്തണം എന്നുള്ള കാര്യത്തിൽ ആലോചനയുണ്ടായി. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്തുള്ള പുരാതന ഭദ്രകാളി ക്ഷേത്രമാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം. അല്ലൂർ, കുറ്റൂർ, കൈത്തക്കര, വലിയപറപ്പൂർ, പല്ലാർ, അനന്താവൂർ തുടങ്ങി 6 ദേശങ്ങൾ ഉൾപ്പെടുന്ന പല്ലാർ ദേശത്തിന്റെ നടുക്കായുള്ള വൈരങ്കോടാണ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ജനുവരിയോടുകൂടി കോവിഡ് കുറയുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഉത്സവം പഴയതുപോലെ നടത്താമെന്ന അഭിപ്രായം യോഗത്തിൽ വന്നപ്പോൾ തീരുമാനം അറിയിക്കണമെന്ന് വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ കാളവരവ് കമ്മിറ്റി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ കമ്മിറ്റി അഭിപ്രായം ഉത്സവം നടത്തണം, പിന്നെ അത് പൊയ്ക്കാളി ഉണ്ടാവണം, ഒന്നോ രണ്ടോ പരിപാടികളെങ്കിലും ഞങ്ങൾ എന്തായാലും അങ്ങനെ സമ്മതം കിട്ടി കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിക്കും. പിന്നെ സാറ് പറഞ്ഞൊരു സാഹചര്യം പത്ത് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ ക്യാൻസൽ ആക്കുകയും ചെയ്യാം. ആ ലെവലിക്ക് ഞങ്ങൾക്കൊരു 3 പരിപാടി ഒരു കാളിയും വേറെ 2 പരിപാടിയും ആ ജസ്റ്റ് അത് ലെവലിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം, നാഗർമ്പ് കാളവരമിന്റെ അഭിപ്രായം. ബാക്കി പൊതു തീരുമാനത്തിൽ ഞങ്ങൾ പൊതുവെ ജനിച്ച നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാവും, അതിനനുസരിച്ച് ഞങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതാണ്. നിർദ്ദേശങ്ങൾ ഉണ്ടായില്ല നടത്താം, ബാക്കി ഞങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണുള്ളത്, കാളിയും 2 പരിപാടികളും ഉണ്ടായി ഞങ്ങൾ ഏൽപ്പിക്കാൻ ഉണ്ട്. ഇനി അഥവാ സാഹചര്യം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ക്യാൻസൽ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അല്ല സാഹചര്യം ഓക്കെ ആണെങ്കിൽ ആ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാമെന്നാണ്. ഞായറാഴ്ച വൈകിട്ട് നടന്ന ഉത്സവ നടത്തിപ്പ് കമ്മിറ്റിയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തഹസിൽദാറും ആരോഗ്യവകുപ്പും പോലീസ് അധികാരികളും ദേവസ്വം ബോർഡും കാളവരവ് കമ്മിറ്റികളും പങ്കെടുത്തു. പ്രസ്തുത ചടങ്ങിൽ തിരൂർ തഹസിൽദാർമാരായ ഉണ്ണി, സജീവൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജിജോ, തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസൻ, തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ, വാർഡ് മെമ്പർ ഉണ്ണി കമ്മറമ്പ്, ക്ഷേത്ര ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ജഗദീഷ് പ്രസാദ, ക്ഷേത്ര മാനേജർ മുരളി വള്ളത്തോൾ, ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ പുരുഷോത്തമൻ, കെ അനന്തകുമാർ, PP മോഹനൻ, എ രതീഷ, KK വാസു, വിവിധ ദേശങ്ങളിലെത്തിയ കാളവര കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. TVN ന്യൂസ്, തിരുനാവായ. തിരൂർ അർബൻ സഹകരണ ബാങ്ക്, സിറ്റി ജംഗ്ഷൻ, തിരൂർ.